ഇപ്പോൾ സമ്മർ ടൈമൊക്കെയാണ്, ഇപ്പോൾ വെക്കേഷനിലായിരിക്കും കുട്ടികളൊക്കെ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ സ്കിയോളോ കരിയർ അക്കാദമി കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാമോ പ്ലാൻസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ക്യാമ്പ്, വെക്കേഷൻ സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ വെക്കേഷൻ സമയത്ത് പ്രധാനമായിട്ടും 10-ാം ക്ലാസ് പ്ലസ് ടു പരീക്ഷ എഴുതിയ കുട്ടികളുണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവരുടെ മുന്നിലുണ്ടാവുക. ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഈ ഏത് കോഴ്സാണ് എനിക്ക് സൂട്ടബിൾ, ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, ഏതാണ് നല്ല കോളേജുകൾ, ഇങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, ഇത്തരം കാര്യങ്ങൾ കുട്ടികളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനറൽ കൗൺസിലിംഗ് നമ്മുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആയിരിക്കും. മറ്റൊന്ന്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അധ്യാപകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കരിയർ ഗൈഡൻസിൽ കുട്ടികൾക്ക് അതുപോലെ അധ്യാപകർക്ക് നോളജ് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കരിയർ ഗൈഡൻസിലൊരു ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കുട്ടികൾ വെക്കേഷൻ സമയമാണ്, ഫ്രീ ആയിരിക്കുന്ന സമയമാണ്, ഈ സമയത്ത് നമ്മളൊരു സമ്മർ ക്യാമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു 3 പരിപാടികളാണ് വെക്കേഷൻ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കിയോളോ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ആസൂത്രണം ചെയ്തത്. ഓക്കെ, ഗുഡ്. നമ്മുടെ ഈ ക്യാമ്പിന് നമ്മൾ പേര് നൽകിയിരിക്കുന്നത് ആവേശം എന്നുള്ളതാണ്. ആവേശം ആ പേരിൽ തന്നെ ഉണ്ട്. എന്ത്, കുട്ടികൾക്ക് അത് എത്രത്തോളം ആവേശം പകരുന്നതായിരിക്കും ആ ക്യാമ്പ് എന്നുള്ളത്. അപ്പോൾ ഈ ക്യാമ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോപികൾക്ക് അറിയാം ധാരാളം ക്യാമ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കി കഴിഞ്ഞാലും പത്രങ്ങൾ നോക്കി കഴിഞ്ഞാലും ധാരാളം പിന്നെ ക്യാമ്പുകളുടെ ആഡുകൾ, പരസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാമ്പാണ് ആവേശം 2K24 എന്ന് പറയുന്ന ക്യാമ്പ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്നവരുമാണ്, അതുപോലെ തന്നെ പാഠ്യേതര മേഖലയിലും പ്രവർത്തിക്കുന്നവരാണ്. ഈ രണ്ട് മേഖലയിലും കുട്ടികൾ എക്സലന്റ് ആവാനും വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മളിതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പഠനവും പാഠ്യേതരവുമായ മേഖലയിൽ കുട്ടികളെ എങ്ങനെ എക്സലന്റ് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിൽ ആലോചിച്ച് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന മൊഡ്യൂളാണ് നമ്മളുടെ ആവേശം 2K24 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് മൊഡ്യൂൾ, 15 മൊഡ്യൂളുകളാണ് നമ്മൾ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിന്റെ അകത്ത് ഒരു കുട്ടിക്ക് വാട്ട് ഈസ് ഹിസ് അല്ലെങ്കിൽ ഹെർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യപ്പെടണം. അപ്പോൾ ആ കുട്ടിയുടെ സ്ട്രോങ് പോയിന്റ് എന്താണ്, കുട്ടിയുടെ വീക്ക്നെസ് പോയിന്റ് എന്താണെന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് ആ കുട്ടിക്ക് കൃത്യമായ ഒരു കരിയറിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പം നമ്മളത് കുട്ടികൾക്ക് എന്ത് ചെയ്യും, കൃത്യമായി മനസ്സിലാക്കി കൊടുക്കും അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് ആണ്. നമ്മളവർ കോമൺലി പറയുന്നത് സെൽഫ് അവയർനെസ് നമ്മൾ ആ കുട്ടി ക്യാമ്പിലൂടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. മറ്റൊന്നാണ് പബ്ലിക് സ്പീക്കിംഗ്. ഇപ്പോൾ ഏതൊരാളുടെയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷണീയമായ ഒരു ക്വാളിറ്റിയാണ് നന്നായിട്ട് ആളുകളുടെ മുന്നിലിരുന്ന് പ്രസംഗിക്കാനുള്ള, സംസാരിക്കാനുള്ള ശേഷി. അപ്പോൾ അത് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് EPS എന്ന് പറയുന്നത് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്, ആ രീതിയിൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മൊഡ്യൂൾ അതിൻ്റെ അകത്തുണ്ട്. മറ്റൊന്ന് ഇമോഷണൽ ഇൻ്റലിജൻസ്. കുട്ടികളിപ്പോൾ അവരിങ്ങനെ വളർന്നു വരുന്ന കുട്ടികളാണ്, അവരുടെ ഇമോഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഇമോഷൻസാണ് ഉണ്ടാവുക, ആ ഇമോഷൻസ് എങ്ങനെയാണ് നർച്ചർ ചെയ്യേണ്ടത്, ആ ഇമോഷൻസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ കുട്ടികൾ, നമ്മൾ പറയില്ലേ അവരെ കൊണ്ടൊരു ഉപകാരമില്ലാത്ത കുട്ടികൾ എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെയൊക്കെ ഒരുപാട് കമൻസുകൾ, നെഗറ്റീവ് കമൻസുകൾ പറയാറുണ്ട്. അത് കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് കുട്ടിക്ക് ധാരണയില്ല, അതെങ്ങനെയാണ് പ്രോപ്പർലി മാനേജ് ചെയ്യേണ്ടതെന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായി നമ്മളൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ മറ്റൊന്ന് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ഒരുപാട് റിസർച്ചുകളൊക്കെ വരുന്നത് ധാരാളം ആളുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജീവിത സാഹചര്യ രോഗങ്ങളാണ്, ലൈഫ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ഹെൽത്തിനെ കുറിച്ചുള്ള നന്നായിട്ട് ബോധ്യപ്പെടുത്തുന്ന എന്തൊക്കെ തരം രോഗങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക, അത്തരത്തിലുള്ള ലൈഫ് ഡിസീസ് രോഗങ്ങൾ എങ്ങനെ ചെറുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മൊഡ്യൂൾ നമ്മൾ അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള 15 മൊഡ്യൂളുകളുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതെല്ലാം ഒരു കേവലം ഒരു ക്ലാസ്സിലൂടെ ഒരാൾ വന്നിങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്ന രീതിയല്ല നമ്മുടെ ക്യാമ്പിൻ്റെ പ്രത്യേകത, മറിച്ച് കുട്ടികളെ കൂടി ഇൻവോൾവ്മെൻ്റ് ചെയ്യിപ്പിക്കുന്ന, കുട്ടികളെ കൂടി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട്, അതല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പറയുന്നത് നമ്മളിതിൻ്റെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് ഇതാണ്, എന്ത്, ലേണിംഗ് ബൈ ഡൂയിങ്.
ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു രീതിയിൽ നിന്നുള്ളതാണ്. അപ്പൊ കുട്ടികളുടെ എൻ്റയർലി ടോട്ടലി പിന്നെ ഇൻവോൾവ്മെന്റ് കൂടിയിട്ടുള്ള രീതിയിലുള്ള ക്യാമ്പാണ്. അതോടൊപ്പം തന്നെ ധാരാളം എന്തുണ്ട് ഇൻഫോർടൈൻമെന്റ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാരാളം അതിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ നമ്മുടെ നാട്ടിലായാലും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടും ഓർഗനൈസേഷനും ഒരുപാട് ക്യാമ്പ് സമ്മർ ക്യാമ്പായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ള ക്യാമ്പിൽ നിന്ന് നമുക്ക് ഇതിന് എന്താണ് കൂടുതലൊരു പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം? ഓക്കെ, ഇതിൽ ഞങ്ങൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതിന് കുട്ടികളുടെ ഇന്റലിജൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഹാർവാർഡ് ഗാർഡ്നർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഏകദേശം ഈ ടെസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ടെസ്റ്റ് നമ്മൾ നടത്തുന്നു. അവരുടെ റിസൾട്ട് നമ്മൾ എടുക്കുന്നു. റിസൾട്ട് എടുത്തിട്ട് കുട്ടിയുടെ ഇന്റലിജൻസ് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. എക്സ്പേർട്ടുകളുടെ സാന്നിധ്യത്തിൽ ഈ കുട്ടിക്ക് ആ ഇന്റലിജൻസ് വെച്ചിട്ട് ആ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കരിയർ ഏതൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലേക്ക് ആ കുട്ടിക്ക് പോകാം, ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൂടി, അഥവാ ഈ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗൈഡൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ കുട്ടികൾക്ക് നൽകും. അപ്പോൾ പുറത്തൊക്കെ വലിയ എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് എന്ത് ചെയ്യും, ഈ ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തി അവർക്ക് അതിന്റെ റിസൾട്ടും ഗൈഡൻസും കൂടി നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ വിത്ത് പാരന്റ്സിനെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ കുട്ടിയെ വിളിച്ചിട്ട് അതോടൊപ്പം തന്നെ കുട്ടി രക്ഷിതാവും കൂടിയിട്ടുള്ള കൗൺസിലിംഗ് കൂടിയായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ രക്ഷിതാക്കൾ മനസ്സിലാകാൻ പറ്റും എന്റെ കുട്ടിക്ക് ഇന്ന ശേഷികളാണുള്ളത്, ഇന്ന മേഖലയിലേക്കാണ് കുട്ടികൾക്ക് പോകാൻ പറ്റുക എന്നുള്ളതൊക്കെ ആ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, നമ്മുടെ ഈ ക്യാമ്പ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് വളരെ മലപ്പുറം ജില്ലയിലെ വളരെ ഒരു ടൂറിസ്റ്റ് ഹോട്ട് പ്ലേസ് ആയിട്ടുള്ള മിനി ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളത് ക്യാമ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കുട്ടികൾക്ക് വളരെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മിനി ഊട്ടിയിൽ ഒരു 3 ദിവസം താമസിച്ചുകൊണ്ടുള്ള ക്യാമ്പാണ്. യു പി ഹൈസ്കൂൾ കുട്ടികൾക്കാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റുക. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം എന്താ പറയുക, ആവേശം ചൊലിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ അതിൽ പങ്കെടുക്കുക. രക്ഷിതാക്കൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്ന ഈ അസുലഭമായ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 മൊഡ്യൂളുകൾ അതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കുട്ടികൾക്ക് ഗോൾ സെറ്റിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ഗോൾ ഉള്ള കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായി അവന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, എന്തിന്റെ പിൻബലത്തിൽ നിന്നാണ് ഒരു ഗോള് കുട്ടികൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ഫിക്സ് ചെയ്യാം, അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ധാരാളം എന്താ പറയുക, നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പക്ക സയന്റിഫിക് ആയിട്ട് ഉള്ള മൊഡ്യൂളുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അതൊരു വളരെ വലിയ ഒരു ചേഞ്ചസ് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന രീതിയിൽ ഉതകുന്നതായിരിക്കും നമ്മുടെ ആവേശം 2K24 എന്ന് പറയുന്ന ക്യാമ്പ്. ഓക്കെ സർ, അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈം അല്ലെങ്കിൽ ഒരു സമ്മർ ടൈം കുട്ടികൾക്ക് എന്തായാലും കൂടുതൽ ഇൻഫോർടൈൻമെന്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ആവേശം ക്യാമ്പ് കുട്ടികൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു ഡേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്? നമ്മൾ 15, 16, 17 ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ യു പി ഹൈസ്കൂൾ കുട്ടികൾക്കാണ് ഈ ക്യാമ്പുള്ളത്. റെസിഡൻഷ്യൽ ക്യാമ്പാണ്, 3 ദിവസം താമസിച്ചുകൊണ്ടുള്ള ക്യാമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആവേശം 2K24 എന്ന ക്യാമ്പിന്റെ ചീഫ് മെന്റർ ആയിട്ടുള്ള ജാഫർ സർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു വെക്കേഷൻ ടൈം അല്ലെങ്കിൽ ഒരു സമ്മർ ടൈം കുട്ടികൾക്ക് കൂടുതൽ ഇൻഫോർടൈൻമെന്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആവേശം 2K24 എന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന 15, 16, 17 മിനിയൂട്ടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്യാമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യു പി ഹൈസ്കൂൾ കുട്ടികൾക്കാണ്, അതുപോലെ തന്നെ 30 കുട്ടികൾക്കാണ് നമ്മൾ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കണ്ട് നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്.